ആ ദിലീപിനെ അകത്തുപോയി കണ്ടു വന്ന ആളാണ് നിങ്ങളുടെ അക്കാദമി ചെയർമാൻ അക്കാദമി ചെയർമാൻ എന്ത് ഇടതു പാരമ്പര്യം അവിടെ അതിന് മുമ്പും ഇപ്പോഴും എന്ത് ഇടതുപക്ഷം മൂല്യം അയാൾ ഉയർത്തിപ്പിടിക്കുന്നത് ആളുകൾ അക്കാദമിയുടെ ഫിലിം ഫെസ്റ്റിവലിന് കൂവിയപ്പോൾ തെരുവ് നായ്ക്കളെ പോലെ കൂവാതെ എന്ന് വിളിച്ചു പറഞ്ഞ അയാളാണ് ഇടതുപക്ഷക്കാരൻ അയാളെ ഇപ്പോഴും ഇന്ത്യയിലെ മഹാനായ ചലച്ചിത്രകാരൻ എന്ന് വിളിക്കുകയാണ് അയാൾ എന്താണ് മലയാളം ഇന്ത്യൻ സിനിമയ്ക്ക് എത്ര കൊടുത്ത അങ്ങനെ പൊളിറ്റിക്കൽ അല്ല ഞാനങ്ങനെ പറഞ്ഞു പോകും കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് നിങ്ങള് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ദിലീപിന്റെ കൈക്കാരായിട്ടുള്ള ആളുകളെ ദിലീപിനെ പോയി പിടിച്ച് അക്കാദമി ചെയർമാൻ ആക്കിയ പാർട്ടി വലിയ വർത്താനം അല്ലല്ല അല്ലല്ല അതിപ്പോ കോടതിയിൽ വന്നില്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു പോകാതെ അന്നും ചർച്ചകളിലുള്ള ആളാ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാണ് നിഷാദ് ഒരു പൈങ്കിളി വൽക്കരിച്ചോണ്ട് അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞാ ഗൂഢാലോചന നടന്നിട്ടുള്ളൂ എന്നുള്ള വിവരങ്ങൾ ഇവിടെ കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുള്ള നടപടി സ്വീകരിക്കുന്നു ആ നടപടി സ്വീകരിച്ച് ജയിലിലിട്ടു അതിനെ നിങ്ങൾ മാറ്റി വെച്ചോണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കില് അവസാനത്തെ വാക്കുകളെ മാറ്റി വെച്ചോണ്ട് നിങ്ങൾ ചിത്രീകരിക്കും നിങ്ങൾക്ക് അതാണ് നിങ്ങളൊക്കെ പൈങ്കിളി ഈ നിങ്ങൾക്ക് പോയി കണ്ടു വണങ്ങി വന്നവരാളെ അക്കാദമി ചെയർമാൻ ആക്കിയിട്ടുണ്ട് നിങ്ങൾ ആ പ്രശ്നത്തെ മുൻനിർത്തി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ നാലര വർഷം ഒന്നും ചെയ്യാതെ മീറ്റിംഗ് വിളിച്ചു എന്താ ആക്ഷൻ ടെക് റിപ്പോർട്ട് എന്നാണ് വാട്ട് ഈസ് ദ ഫൈനൽ റിസൾട്ട് നിങ്ങൾ നിയമം ഉണ്ടാക്കിയോ വേതനത്തിന്റെ കാര്യം ഉറപ്പാക്കിയോ ഉറപ്പാക്കിയോ നിങ്ങൾ ഒന്നും ചെയ്തില്ല ഇപ്പോഴും അത് പുറത്തു വരുമ്പോ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ സമ്പൂർണമായിട്ടും അമ്മയെ പോലൊരു ഫ്യൂഡൽ സംഘം തകർന്നു പോകാൻ പാടില്ലെന്ന് പാർട്ടി വാർത്താക്കൾക്ക് ഇറങ്ങിയിട്ടുണ്ട് സെക്രട്ടറിയേറ്റ് അമ്മ മഹത്തരമാണ് അമ്മയെ തൊട്ടുപോകരുതേ അമ്മയെ ശിഥിലമാക്കല്ലേ ഈ നാല് സ്ത്രീകൾ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഏഴിന് ഈ സംഘടന എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അമ്മയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന നിലവിളിച്ച സംഘമാണ് സി പി എം നിഷാദ് നിഷാദ് പരിണിതപ്രദനായിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമപ്രവർത്തനം അറിയാമല്ലോ എല്ലേ കാര്യ സുപ്രീം കോടതിയുടെ നിയമത്തിന് കോടതിയുടെ വിധി എന്ന് പറയുന്ന ഈ രാജ്യത്തെ നിയമ ആ നിയമത്തിന് ഓർക്കം ചെയ്യാൻ പാർലമെന്റിൽ മാത്രമേ സാധിക്കത്തുള്ളൂ

നിങ്ങൾ കോൺക്ലേവ് നടത്താൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നയം ഉണ്ടാക്കാൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഷാജിയൻ കരുണ്ട കരുടെ നേതൃത്വം വെച്ച സിനിമക്കാരെ മഞ്ജുവാരി ഒക്കെ വെച്ച് നിങ്ങൾ ഇതിനകത്ത് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ ഇതിനെന്താ ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയോ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ സുപ്രീം സുപ്രീം കോടതി സുപ്രീം കോടതി വിധിക്കെതിരെ നിയമം ഉണ്ടാക്കാനുണ്ട് കേരള സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് കഴിഞ്ഞില്ല നിങ്ങളുടെ ചോദ്യം തന്നെ ഈ ചർച്ചയുടെ പ്രസക്തമായ രീതിയിലുള്ള ഒരു ഉന്നമന എന്താ അറിയോ അങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വക്രീകരണ ഈ ഗവൺമെന്റിനെതിരെയുള്ള അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമോ ഞാൻ അതിനാണ് ഏത് കേസാന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നെയുമല്ല അർത്ഥ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ വിവരാവശ്യ കമ്മീഷൻ സ്റ്റേ ചെയ്തു ആ മൊഴി കൊടുത്ത പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ പേര് പറയരുത് മൊഴി പറഞ്ഞു പേജും കൊടുക്കരുതാണ് ഇത് പരിശോധിക്കാൻ പഠിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കാൻ നിയമം ഉണ്ടാക്കാൻ എല്ലായിടത്തും ടോയ്ലറ്റ് ഉറപ്പാക്കാൻ എല്ലായിടത്തും സാമാന്യ വേദന ഉറപ്പാക്കാൻ ആത്മാഭിമാനം ഉറപ്പാക്കാൻ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല നാലര വർഷം ഇത് നാട്ടുകാർക്ക് മുഴുവൻ കീറി എറിഞ്ഞു കൊടുക്കരുന്ന് മാത്രമാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് അപ്പോൾ സജി അറിയാൻ പറയാണ് ഒരു കോടി രൂപ മുടക്കി നമ്മളുണ്ടാക്കിയ ഗുരുതര സ്വഭാവമുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല എന്ന് ഞാൻ നിങ്ങള് നിയമം ഉണ്ടാക്കുന്ന വിട് നിങ്ങളിപ്പോ ഈ പേരും പുള്ളിയും എന്താ പറയുക പരാതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ബാക്കി ബാക്കി ഏരിയ നിങ്ങൾ കവർ ചെയ്തോ ബാക്കി ഏരിയ നിങ്ങൾ കവർ ചെയ്തോ കവർ ചെയ്തോ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൂട്ടി അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ആ റിപ്പോർട്ട് വളരെ പറയാം അട്ടി ആ റിപ്പോർട്ട് ഇപ്പൊ അട്ടിമറിച്ചിരിക്കുന്ന നിങ്ങൾ ചില മാധ്യമങ്ങള് അതിനെ പൈങ്കിളി വൽക്കരിച്ച് സിനിമ മുഴുവനും ഒരു അധോരോഗമാണെന്നും സിനിമ മുഴുവൻ ഒരു അശ്ലീലക്കൂട്ടമാണെന്നും സർഗാർ പ്രതിഭകളുടെ സംഘവുമായ സിനിമയെ തകർത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമകളിലൂടെ വിളയാടാൻ വേണ്ടിട്ട് നിങ്ങൾ വെച്ച കമ്മച്ചി റിപ്പോർട്ടിനെ കണ്ടല്ല